നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ വിവരങ്ങളെല്ലാം ചൂഴ്ന്നെടുക്കാൻ ഇറാൻ വലിയ തോതിൽ ഹാക്കർമാരെ ഇറക്കിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക്. ഇസ്രയേലി ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാന്റെ ഒഫൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് വിവരങ്ങൾ. സോറേക്ക് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രയേലി ആണവ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടു. ഇസ്രയേലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ഹാരഡ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും യു എസിലെ ഇസ്രയേൽ അംബാസിഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 2014-15 കാലയളവിലെ ചില ചിത്രങ്ങളും ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതും പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഹാരഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ ഗൌരവതരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തു വന്നേക്കുമോ എന്ന് ഇസ്രയേലി സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് ആശങ്കയുണ്ട്. എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രയേലി ആണവോർജ കമ്മീഷന്റെ പ്രോജക്ടുകളുടേതല്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു. ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർ സംഘം മുൻപും അവകാശപ്പെട്ടിരുന്നു. വലിയ തോതിൽ തങ്ങൾ സൈബർ ആക്രമണം ഇസ്രയേലിൽ നടത്തും എന്ന് ഇപ്പോൾ വെല്ലുവിളിയും വന്നിട്ടുണ്ട്. ഇതുമാത്രമല്ല, അടുത്തിടെ ഇറാൻ ഇസ്രയേലിന്റെ ചില രഹസ്യങ്ങൾ ചോർത്തിയെന്നും അതിനുവേണ്ടി ഒരു ചാരസുന്ദരിയെ ഇറക്കി എന്നുള്ള വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇസ്രയേലിലേക്ക് ഇറാൻ 181 മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയത്. ഇസ്രയേലിനെ നേരിട്ടടിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ അതേ രീതി തന്നെയാണ് ഇപ്പോൾ ഇറാനും പയറ്റുന്നത്, അതായത് സൈബർ ആക്രമണം. അടുത്തിടെ ഇറാനിൽ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്തി ഇസ്രയേൽ വിജയഭേരി മുഴക്കിയിരുന്നല്ലോ. അതായത് ഇറാന്റെ എല്ലാ മേഖലകളിലും ഒരേ സമയമാണ് ഹാക്കിംഗ് നടത്തിയത്. ഇറാന്റെ സാമ്പത്തിക മേഖലയെ തന്നെ നിശ്ചലമാക്കിക്കൊണ്ടും ടെഹ്റാന്റെ ഭരണ കാര്യങ്ങളെപ്പോലും നിശ്ചലമാക്കിയായിരുന്നു ഇസ്രയേലിന്റെ ആ ഹാക്കിംഗ് പദ്ധതി. ഇറാൻ പോലും ഞെട്ടിപ്പോയി. അതെല്ലാം ഒന്ന് നേരെയാക്കിയെടുക്കാൻ പിന്നീട് വളരെ പണിപ്പെടേണ്ടി വന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതേ രീതിയാണ് ഇസ്രയേലിന് നേരെ ഇറാനും പയറ്റുന്നത് എന്നാണ് വിവരങ്ങൾ. വലിയ തോതിൽ ഹാക്കർമാരെ ഇറക്കിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ എല്ലാ വിവരങ്ങളും ചോർത്തിയെടുക്കാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.